ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ആ ചാനൽ സൈമാറ്റിക്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോയുടെ താഴെയായിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ എനിക്ക് കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ മാത്രം ഞാൻ ഒരു തവണ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മിസ് ചെയ്യാതെ കാണാനും സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് SLC മാത്സിന്റെ ലാസ്റ്റ് ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് വീഡിയോയും കൂടിയാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസസ് ആൻഡ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ആണ്. അപ്പൊ തേർഡ് എക്സസൈസ് ആണ്, മാത്രമല്ല ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് എക്സസൈസും കൂടിയാണ്. അപ്പൊ അതിനകത്ത് ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ആ മൂന്ന് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സം ഹൗസ് ഹോൾഡ്സ് ഇൻ എ ലൊക്കാലിറ്റി ആർ സോർട്ടഡ് അക്കോർഡിംഗ് ടു ദയർ ഇലക്ട്രിസിറ്റി യൂസേജ് ആൻഡ് ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ. അപ്പൊ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി അനുസരിച്ചിട്ട് നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സിന് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി, സെക്കൻഡ് കോളത്തിൽ ആ റേഞ്ചിൽ എത്ര ഹൗസ് ഹോൾഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ആ നമ്പർ ആണ്. ദെൻ കാൽക്കുലേറ്റ് മീഡിയൻ യൂസേജ്, മീഡിയൻ യൂസേജ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ എന്താണോ ഉള്ളത് യൂസേജ് ആണ്, സെക്കൻഡ് കോളത്തിൽ എന്താണോ ഉള്ളത് ഹൗസ് ഹോൾഡ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ പറക്കെ എഴുതുന്നില്ല, നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെയൊക്കെ തന്നെയാണ്. 80 to 90 എന്നുള്ള റേഞ്ചിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, ഇവിടെ ഓരോരോ റേഞ്ചിലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മള് ഫസ്റ്റ് വൺ 80 to 90 ആണ്, അവിടെ നമ്മൾ ബിലോ 90 എന്ന് കൊടുക്കുക. ബിലോ 90 എത്ര ഉണ്ട്, 3 ഉണ്ട്. നെക്സ്റ്റ് വണ്ണിൽ 90 to 100 ആണ്, അപ്പോൾ ബിലോ 100 എത്ര ഉണ്ടെന്ന് കൊടുക്കുക. ബിലോ 100 6+3 9 ഉണ്ട്. ദെൻ ബിലോ 110 9+5 14. ദെൻ ബിലോ 120 14+8 22. ദെൻ ബിലോ 130 22+9 31. Then below 140, 31+4, 35. Okay, അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് എത്രയുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് ഈസ് 35. സോ മീഡിയൻ യൂസേജ് കാണണമെങ്കിൽ നമുക്ക് 35+1/2 ഹൗസ് ഹോൾഡിന്റെ യൂസേജ് വേണം. ദാറ്റ് മീൻസ് 36/2 18th ഹൗസ് ഹോൾഡിന്റെ യൂസേജ് വേണം. അപ്പോ 18th ഹൗസ് ഹോൾഡ് എന്ന് പറയുമ്പം അത് ഏത് റേഞ്ചിലായിരിക്കും, 18th എന്ന് പറയുമ്പം അത് ഈ 110 നും 120 നും ഇടയിലായിരിക്കും വരുന്നത്. 14 എന്ന് പറയുന്നത് 110 നും 22 എന്ന് പറയുന്നത് 120 യിലും ആണ്. അങ്ങനെയാണെങ്കിൽ 18 എന്ന് പറയുന്നത് എവിടെ വരും, 110 നും 120 നും ഇടയ്ക്ക് വരും. ഈ റേഞ്ചിൽ എത്ര ഹൗസ് ഹോൾഡ്സ് ഉണ്ട്, 14 നും 22 നും ഇടയ്ക്ക് എത്ര ഹൗസ് ഹോൾഡ്സ് ഉണ്ട്, 8 ഹൗസ് ഹോൾഡ്സ് ഉണ്ട് അല്ലേ. അപ്പൊ 8 ഹൗസ് ഹോൾഡ്സ് ഉണ്ട്. അപ്പോ ഒരു ഹൗസ് ഹോൾഡിന് നമുക്ക് എല്ലാ ഹൗസ് ഈ 8 ഹൗസ് ഹോൾഡിന്റെയും യൂസേജ് ഈക്വൽ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് എത്ര ഹൗസ് ഹോൾഡ് ഉണ്ട്, 10 ഹൗസ് ഹോൾഡ് ഉണ്ട്. സോ എല്ലാത്തിന്റെ യൂസേജ് ഈക്വൽ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഹൗസ് ഹോൾഡിന്റെ യൂസേജ് എന്ത് വരും, 10/8 എന്ന് വരും. ഓക്കെ അല്ലേ, ഒരു ഹൗസ് ഹോൾഡിന്റെ യൂസേജ് 10/8 എന്ന് വരും. അപ്പൊ 14th ഹൗസ് ഹോൾഡിന്റെ യൂസേജ് എന്താണ്, 14th ഹൗസ് ഹോൾഡിന്റെ യൂസേജ് ഈസ് 110. അങ്ങനെയാണെങ്കിൽ 15th ഹൗസ് ഹോൾഡിന്റെ യൂസേജ് എന്ത് വരും, 110 + 10/8. ഓക്കെ, 16th ഹൗസ് ഹോൾഡിന്റെ എന്ത് വരും, 110 + 2 × 10/8. അങ്ങനെയാണെങ്കിൽ 18th ഹൗസ് ഹോൾഡിന്റെ എന്ത് വരും, 110 + 4 × 10/8. അപ്പൊ അതെന്ത് വരും, 10/2 5 ആണ്, 115 എന്ന് വരും. സോ മീഡിയൻ യൂസേജ് എന്ത് വന്നു, 115 എന്ന് വന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടേബിൾ ഷോസ് ചിൽഡ്രൻ ഇൻ എ ക്ലാസ് സോർട്ടഡ് അക്കോർഡിംഗ് ടു ദയർ മാർക്സ് ഇൻ എ മാത്സ് എക്സാം. മാത്സ് എക്സാമില് ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് കിട്ടിയ മാർക്കിന്റെ ബേസിസിലാണ് ടേബിൾ ഫോം ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മീഡിയൻ മാർക്ക് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് കോളത്തില് മാർക്കും സെക്കൻഡ് കോളത്തില് നമ്പർ ഓഫ് ചിൽഡ്രനും ആണ്. 0 to 10 മാർക്സ് കിട്ടിയവര് 4 പിള്ളേരുണ്ട്. അപ്പൊ ബിലോ 10 മാർക്സ് നമുക്ക് എന്ത് എഴുതാം, ബിലോ 10 കിട്ടിയവര് 4 പേരുണ്ട്. ദെൻ ബിലോ 20 കിട്ടിയവര് എത്ര പേരുണ്ട്, 4+10 14. ബിലോ 30 കിട്ടിയവര് എത്ര പേരുണ്ട്, 14+12 26. ബിലോ 40 കിട്ടിയവര് എത്രയുണ്ട്, 26+9 35. ബിലോ 50 കിട്ടിയവര് എത്രയുണ്ട്, 35+5 40. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഈസ് 40. അപ്പോ മീഡിയൻ മാർക്സ് കിട്ടണമെങ്കിൽ 40+1/2 ചിൽഡ്രന്റെ മാർക്ക് കിട്ടണം. ദാറ്റ് ഈസ്
41 by 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 20.1 അല്ലേ. അപ്പൊ അതൊരു 20.1 എന്ന് വന്നതുകൊണ്ട് നമ്മൾ 20th ചിൽഡ്രന്റെയും 21st ചിൽഡ്രന്റെയും മാർക്ക് എടുക്കുക, ആവറേജ് എടുക്കുക. അപ്പൊ 20th ചിൽഡ്രന്റെയും 21st ചിൽഡ്രന്റെയും ആവറേജ് എന്ന് പറയുമ്പോൾ അത് ഏത് റേഞ്ചിൽ വരും? ഈ 20-ക്കും 30-ക്കും ഇടയിൽ വരും. അപ്പോ ഈ 14 to 16 എന്നുള്ള റേഞ്ചിൽ എത്ര പിള്ളേരുണ്ട്? 12 അല്ലേ, 12 ചിൽഡ്രൻ ഉണ്ട്. ഇവിടെ ഒരു എത്ര മാർക്സിന്റെ ഡിഫറൻസ് ഉണ്ട്? 10 മാർക്സ് ആണ് ഇതിന്റെ ഇടയ്ക്ക് വരുന്നത്. അപ്പൊ എല്ലാവർക്കും സെയിം നമ്പർ ഓഫ് മാർക്സ് ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 12 കുട്ടികൾക്കും സെയിം നമ്പർ ഓഫ് മാർക്ക് ആണെങ്കിൽ ഒരാൾക്ക് കിട്ടുന്ന മാർക്ക് എന്തായിരിക്കും? 10 ÷ 12. ഓക്കെ, 12 പേർക്കും സെയിം നമ്പർ ഓഫ് മാർക്സ് ആണെങ്കിൽ ഒരാൾക്ക് കിട്ടുന്നത് 10 ÷ 12 ആയിരിക്കും. ഓക്കെ, അപ്പോ 14th ചിൽഡ്രന്റെ മാർക്ക് എന്താണ്? 20 ആണ് അല്ലേ. 14th 20 ആണ്. ദെൻ 15th എന്തായിരിക്കും? 20 + 10 ÷ 12. അങ്ങനെയാണെങ്കിൽ 20th എന്തായിരിക്കും? 20 + 10 ÷ 12 × 6 ആയിരിക്കും അല്ലേ. 16th ആകുമ്പോ ഇവിടെ × 2 വരും, 17th ആകുമ്പോ × 3 വരും, 18th ആകുമ്പോ × 4 വരും, 19th ആകുമ്പോ ഇത് × 5 വരും, 20th ആകുമ്പോ × 6 വരും. ദെൻ 21st എന്തായിരിക്കും? 20 + 10 ÷ 12 × 7 ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും ഒന്ന് കണ്ടുപിടിക്കാം. ഇവിടെ എന്ത് വരും? 25 എന്ന് വരും. ഇവിടെ 20 + 35 / 6 എന്ന് വരും. 20 + 5.83. ഇവിടെ 25.83 എന്ന് വരും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? ഇതിന്റെ രണ്ടിനെ ആവറേജ് എടുക്കുക. അപ്പൊ ആവറേജ് എന്ന് പറയുമ്പോൾ 50.83/2. അപ്പൊ 25.415. ഓക്കെ, അപ്പൊ ആവറേജ് മാർക്ക് എന്താണ്? മീഡിയൻ മാർക്ക് എന്താണ്? 25.415. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ എക്സസൈസ്. ഇൻകം ടാക്സ് പെയ്ഡ് ബൈ വർക്കേഴ്സ് ഇൻ ആൻ ഓഫീസ് ഈസ് ഷോൺ ബിലോ. അപ്പൊ ഫസ്റ്റ് കോളത്തില് ഇൻകം ടാക്സും സെക്കൻഡ് കോളത്തില് വർക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. ഒരു ഓഫീസില് നമ്പർ ഓഫ് വർക്കേഴ്സ് എത്ര ഇൻകം ടാക്സ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ 1000-ഉം 2000-ഉം ഇടയ്ക്ക് കൊടുക്കുന്നവരെ 8 പേരുണ്ട്. സോ ബിലോ 2000 എത്ര പേര് കൊടുക്കുന്നുണ്ട്? 8 പേര്. ദെൻ ബിലോ 3000 10 പേര്, ബിലോ 4000 15 പേര്, ബിലോ 5000 8, ഇവിടെ എന്ത് വരും? 18 + 15 എന്നുള്ളത് 33. ദെൻ 33 + 18 51. ബിലോ 6000 51 + 22 73. ബിലോ 7000 73 + 8 81. ബിലോ 8000 81 + 6 87. ബിലോ 9087 + 3 90. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് എത്രയാണ്? 90 ആണ്. അപ്പോ മീഡിയൻ കാണണമെങ്കിൽ 90 + 1/2 വർക്കറിന്റെ ഇൻകം ടാക്സ് കാണണം. ദാറ്റ് ഈസ് 90 × 1/2 45.5 എന്ന് വരും. അതായത് നമ്മൾ 45th വർക്കറിന്റെയും 46th വർക്കറിന്റെയും ഇൻകം ടാക്സ് കണ്ടിട്ട് എന്ത് ചെയ്യണം? ആവറേജ് എടുക്കണം. അപ്പൊ 45th ഉം 46th ഉം ഏത് റേഞ്ചിലാ വരുന്നത്? ഈ 4000-ഉം 5000-ഉം ഇടയ്ക്കാ വരുന്നത്. അപ്പൊ 33-ഉം 51-ഉം ഇടയ്ക്ക് എത്ര നമ്പർ ഓഫ് വർക്കേഴ്സ് ഉണ്ട്? 18 വർക്കേഴ്സ് ഉണ്ട്. ദെൻ 4000-ഉം 5000-ഉം ഇടയ്ക്ക് 1000 ആണുള്ളത്. അപ്പൊ എല്ലാവർക്കും ഈക്വൽ ഇൻകം ടാക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരാൾക്കുള്ള ഇൻകം ടാക്സ് എത്രയായിരിക്കും? 1000 ÷ 18. ഓക്കെ, ഒരാൾക്കുള്ളത് 1000 ÷ 18. അപ്പോ 33rd വർക്കറിന്റെ ടാക്സ് എന്താണ്?
4000 ആണ്. ദെൻ 34th എന്താണ്, 4000 പ്ലസ് 1000/18 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 45th വർക്കറിന്റെ എന്തായിരിക്കും, 4000 പ്ലസ് 1000/18 ഇൻറ്റു, ഇവിടെ എത്രയാ വരുന്നതെന്ന് അറിയാം, ഇവിടെ എന്തായിരുന്നു 34 - 33, അപ്പോൾ 1. 45 - 33 എന്താണ്, 12 ആണ്. സോ ഇൻറ്റു 12, അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോൾ 3 × 6 = 18, 2 × 6 = 12, അപ്പൊ എന്തുവരും, 12,000 + 2,000 = 14,000/3 എന്ന് വരും അല്ലേ. അപ്പൊ 46th ടേം എന്തായിരിക്കും, 45th ടേം എന്താണ്, 14,000/3 പ്ലസ് ഒരാളുടെയും കൂടി 1000/18. അപ്പൊ ഇതിന് എൽസിഎം എടുക്കുകയാണെങ്കിൽ ഇൻറ്റു 6 ചെയ്യാം മുകളിലും താഴെ, 84,000 + 1000/18, 85,000/18. എന്നിട്ട് ഇതിന്റെ രണ്ടിന്റെയും കൂടി ആവറേജ് എടുക്കുക. ഓക്കെ, 85,000/18 പ്ലസ് ഇവിടെ മുകളിലും താഴെ ഇൻറ്റു 6 ചെയ്യുകയാണെങ്കിൽ താഴെ 18 വരില്ലേ, സോ താഴെ 18 വരും, മുകളിൽ എന്തോരും 84 വരും അല്ലേ. 14 × 6 = 24, 4 × 2 = 1 × 6 + 2 = 84,000/2. ഓക്കെ, 85,000 + 84,000 എന്നുള്ളത് എന്ത് വരും, 1,69,000/18×2. ഓക്കെ, ഇതിന്റെ ഹാഫ് എടുത്തുണ്ടെങ്കിൽ 9, 4 × 2 = 50/9, അപ്പൊ എന്തുവരും, 4,672.2 എന്ന് വരും ആൻസർ. ഓക്കെ, ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഈ 4,000 ഉം 5,000 ഉം ഇടയ്ക്ക് വരും എന്നല്ലായിരുന്നോ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ അതിന്റെ ആ ഒരു റേഞ്ചിലാണോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഈ എക്സസൈസും കംപ്ലീറ്റ് ആയി, ചാപ്റ്ററും കംപ്ലീറ്റ് ആയി. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ്, ആരെങ്കിലും ഒക്കെ 10th സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.